ഹായ് ഫ്രണ്ട്സ്, ഷാലുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു വേസ്റ്റാണ് ഈ സവാളയുടെ തൊലി. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു കിടിലൻ വളം നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ സവാളയുടെ തൊലിയിൽ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അയേൺ, കോപ്പർ, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതൊരു ചിലവുമില്ലാതെ വളരെ ഈസിയായി നിർമ്മിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വളം. നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം, വളമായിട്ടും ഉപയോഗിക്കാം. ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പുതിയ തളിർപ്പുകളൊക്കെ വന്ന് നല്ല കരുത്തോടെ ചെടി വളരാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ദാ ഞാൻ ഇത്രയും സവാളയുടെ തൊലിയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. കീടനാശിനിയായി ഉപയോഗിക്കുമ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളമായിട്ട് ചെടികളുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് സവാളയുടെ തൊലി എടുത്ത് ഒരു രണ്ട് പിടി സവാളയുടെ തൊലിയുണ്ട് ഇട്ടത്. അപ്പം ഞാനിത് ഈ ബോട്ടിലോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഞാൻ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം എടുത്താലും മതി. കഞ്ഞിവെള്ളം ആകുമ്പോൾ കൂടുതൽ നല്ലത്. അപ്പം ഞാനിതിലോട്ട് ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ വേണ്ടത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതാട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ചതച്ചിട്ട് കൊടുത്താൽ കീടങ്ങളെ നശിപ്പിക്കാൻ മെയിൻ സാധനമാണ് ഈ വെളുത്തുള്ളി. ഇതിൽ ചേർന്ന് മിക്സാവുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ കീടങ്ങൾ പെട്ടെന്ന് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ചെടിയുടെ കടക്കൽ ഒഴിക്കുമ്പോൾ വേരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്താണ് കുമിളകളോ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനാണ് ഞാൻ ഈ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു സാധനം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഒരു സ്പൂൺ എടുത്താണ് കേട്ടോ. അത് അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് സാധനം കൂടി ഇട്ട് വെച്ച് ഈ ഒരു വളം നല്ലൊരു കിടിലൻ വളം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടിയാണിത്. നിങ്ങളുടെ കയ്യിൽ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു ദിവസം വെക്കണം. ഒരു ദിവസത്തിന് ശേഷമേ ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ ഇത് മൂടി വെക്കുകയാണ്. ഇനി ഒരു ദിവസത്തിന് ശേഷം നമുക്ക് എടുത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു ഉള്ളിത്തൊലി ഫെർട്ടിലൈസറാണ് കേട്ടത്. ഇതൊക്കെ കണ്ടോ, ഇതിൽ ഉള്ളിത്തൊലിയൊക്കെ നല്ലപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മിക്സാക്കി ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തുറന്ന് നോക്കാം. ഇതുണ്ടോ, നല്ല രീതിയിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു വളമായിട്ടുണ്ട്. നമുക്കിത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല പ്രതിരോധ ശക്തിയും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ബക്കറ്റിയിലോട്ട് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അരിച്ചെടുത്താൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി ചെടികളിൽ തളിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കടക്കലും ഒഴിച്ച് കൊടുക്കാം. ഒരിക്കലും നമ്മളിത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇതിലോട്ട് നാലിരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മണ്ടരി, കുരുടിപ്പ് ഇതിനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം, പൂച്ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് കഞ്ഞിവെള്ളമാണല്ലോ എടുത്തിട്ട്, അതിലോട്ട് ഞാൻ മൂന്ന് കപ്പ് പച്ചവെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി ചെടികൾക്ക് തളിച്ചും കൊടുക്കാം. അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. പെട്ടെന്ന് പൂക്കളുണ്ടാവാനൊക്കെ ഇത് നല്ലതാണ്. ഇതേപോലെ നമുക്ക് പൂച്ചെടികളിൽ ഇലകളിലും ഇലകളുടെ ചുവട്ടിലും ഒക്കെ തളിച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറുതായി ഒന്ന് മണ്ണി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ കപ്പ് വെച്ചതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ തന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. താങ്ക് യു.